നമസ്കാരം ഫോസിലൈസ് ചെയ്ത ദിനോസർ മുട്ടയ്ക്കുള്ളിൽ നിന്ന് അറുപത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് ദശലക്ഷം വർഷം വരെ പഴക്കമുള്ള ഫ്രൂണം കണ്ടെത്തി ആധുനിക പക്ഷികളും ദിനോസറുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ വെളിച്ചം വീശാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു ബേബി യംഗ്ലിയാങ് എന്ന് പേരിട്ട ഈ ഫ്രൂണം തെക്കൻ ചൈനയിലെ ഗാൻഷൂവിലെ ക്രിറ്റേഷ്യസ് പാറകളിൽ നിന്നാണ് കണ്ടെത്തിയത് ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പൂർണമായ ദിനോസർ ഭ്രൂണമാണിത് ഇത് പല്ലാത്ത തെറോപോട്ട് ദിനോസറിന്റേതോ ഒവരാക്ടോറോസറുടേതോ ആണ് ദിനോസറുകൾ വിരിയിക്കുന്നതിന് തൊട്ടു മുൻപുള്ള പക്ഷിയെപ്പോലെയുള്ള ഭാവങ്ങളാണ് ഭ്രൂണത്തിനുള്ളത് ഇതേവരെ കണ്ടെത്തിയ ദിനോസർ ഭ്രൂണങ്ങളിൽ നിന്നും ബേബി ഇംഗ്ലിയാങ്ങിൻ്റെ ഭാവം സവിശേഷമാണെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ തല ശരീരത്തിന് താഴെയാണ് കാലുകൾ ഇരുവശത്തും മുട്ടത്തോടിനോട് ചേർന്നും മുതുകും ചുരുട്ടിക്കിടക്കുന്നു ഇതിന്റെ രൂപം ആധുനിക പക്ഷി ഭ്രൂണങ്ങളുടേതിന് സമാനമാണ് ഈ സയൻസിൽ ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭ്രൂണത്തിന് തല മുതൽ വാൽ വരെ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളമുള്ളതായി കണക്കാക്കുന്നു പതിനേഴ് സെന്റിമീറ്റർ നീളമാണ് മുട്ടയ്ക്കുള്ളത് ഇംഗ്ലിയൻ സ്റ്റോൺ നേച്ചർ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഗവേഷക സംഘത്തിലെ അംഗമായ എഡിൻബർഗ് സർവകലാശാലയിലെ പ്രൊഫസർ സ്റ്റീവ് ബ്രുസാർ പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ മുട്ടയ്ക്കുള്ളിലെ ഈ ദിനോസർ ഭ്രൂണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മനോഹരമായിൽ ഒന്നാണ് ജനനത്തിനു മുമ്പുള്ള ദിനോസർ അതിന്റെ മുട്ടയിൽ ചുരുണ്ട ഒരു കുഞ്ഞിനെ പോലെയാണ് ഇന്നത്തെ പക്ഷികളുടെ സ്വഭാവ സവിശേഷതകൾ പലതും ആദ്യമായി പരിണമിച്ചത് അവരുടെ ദിനോസർ പൂർവികരിൽ എന്നതിന്റെ കൂടുതൽ തെളിവാണ് ഇതിൽ പ്രകടമാകുന്നത് ബർമിങ്ഹാം സർവകലാശാലയിലെ ജോയിൻ ഫസ്റ്റ് രജയിതാവും പി എസ് ഡി ഗവേഷകനുമായ ഫിയോൺ വൈസമ്മ പറഞ്ഞു ദിനോസർ ഭ്രൂണങ്ങൾ വളരെ അപൂർവമായ ഫോസലുകളാണ് അവയൽവിക്കതും അസ്ഥികളുടെ സ്ഥാനഭ്രംശത്തോടെയും അപൂർണമായതാണ് ബേബി ഇംഗ്ലിയിന്റെ കണ്ടെത്തലിൽ ഞങ്ങൾ വളരെ ആവേശഭരിതരാണ് ഇതൊരു മികച്ച രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്നു കൂടാതെ ദിനോസറുകളുടെ വളർച്ചയെയും പുനരുത്പാദനത്തെയും കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്